സമിതാചാരശ്രം പുതുരൻസ്. നമ്മളിന്ന് കാണുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. കോട്ടണിലാണ്, കാംബ്രിക് കോട്ടണിലാണ്. രണ്ട് കളറാണ് കേട്ടോ, ഒരു ഡിസൈനിൻ്റെ തന്നെ രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എപ്പോഴും കൊണ്ടുവരുന്ന ഫാബ്രിക് തന്നെ 119x44 വിട്ടിലാണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്. നമ്മൾ ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡിലേക്കാണ് കേട്ടോ അത് പോയിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ബേസ് കളർ പോകുന്നു. ഡാർക്കായിട്ടുള്ളതായിട്ടുള്ള പ്രിൻ്റ് ലീഫ് പ്രിൻ്റാണ്. വൺ സൈഡിനകത്തായിട്ട് ബോർഡർ വരുന്നുണ്ട്. നമുക്കിത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ. ഒത്തിരി ഡാർക്കായിട്ടുള്ള കളറോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള കളറോ ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഈ ഒരു ഡിസൈനിൻ്റെ തന്നെ ഒരു കളറും കൂടി അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്തൊരു ബ്ലാക്ക് കളറിന് മാച്ച് ചെയ്യാവുന്നൊരു പ്രിൻറ്റും കൂടെ ഈ ലീഫിൻ്റെ ആ ഒരു എന്താ പറയുക, ലീഫിനകത്ത് പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു അങ്ങനെയുള്ളൊരു ബോട്ടമൊക്കെ അല്ലെങ്കിൽ ലൈറ്റ് കോഫി ബ്രൗൺ കളറിലുള്ള ബോട്ടമൊക്കെ വെച്ചത് പെയർ ചെയ്യാവുന്നതാണ്. പിന്നെ വൺ സൈഡിലൊരു ബോർഡർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നെക്കിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ കളറിലേക്കാണ്. ഒരു ബ്ലൂവിൻ്റെ ഒരു ടോണിലാണ് അതിൻ്റെ പ്രിൻറ്റ് പോകുന്നത്. ബേസ് കളർ വരുന്നതും അതിനോട് മാച്ച് ചെയ്യാവുന്ന കളർ തന്നെയാണ്. ഇത് വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ക്യാംബ്രിക് ആണ് കേട്ടോ ഫാബ്രിക്. അപ്പോൾ നിങ്ങൾക്കറിയാലോ സിൽക്കി സ്മൂത്ത് ഫിനിഷിലാണ് ഈ കോട്ടൺ വരുന്നത്. പ്യുവർ കോട്ടൺ തന്നെയാണ്. വൺ സൈഡിനകത്തായിട്ട് ഇതിനും ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിൽ അതിങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.